എൻ്റെ എല്ലാ പ്രിയ കുട്ടികൾക്കും സ്വാഗതം. നമുക്ക് മലയാളം ക്ലാസ് ആരംഭിക്കാം. മുൻപേ നടന്ന പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, അതും കൂടി നമുക്ക് ചെയ്യാം. അടുത്തത് സങ്കല്പിച്ച് എഴുതാം. സങ്കല്പിച്ച് എഴുതാം. നാരായണനോട് യാത്ര പറഞ്ഞ കൂട്ടുകാരുടെ കണ്ണു നിറഞ്ഞു. ആ സന്ദർഭത്തിൽ അവർ തമ്മിൽ സങ്കടത്തോടെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും? ഇത് പേജ് നമ്പർ 116 116-ാമത്തെ പേജിലെ പ്രവർത്തനമാണ്. എന്തൊക്കെയായിരിക്കും അവർ യാത്ര പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് വെക്കേഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ നിന്ന് 3-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ, അല്ലെ, 2 കഴിഞ്ഞ വർഷമൊന്നും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും നിങ്ങൾ ക്ലാസ്സിൽ നിന്നും പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, 2 മാസത്തെ വെക്കേഷന് പോകുമ്പോഴെങ്കിലും പറയാറുണ്ട് അല്ലേ, നീ എന്നെ വിളിക്കുമോ? അന്നൊന്നും ഫോൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇനി നമ്മൾ കണ്ടുമുട്ടുമോ എന്ന് ചോദിച്ചിരിക്കാം അല്ലേ. ഇനി നമ്മൾ എവിടെ വെച്ചാണ് കാണുക എന്നൊക്കെ ചോദിച്ചതാണ് അല്ലേ. ഇനിയും എന്തൊക്കെ ചോദിക്കാണ്? നമ്മൾ നിങ്ങൾ ചോദിക്കാം, എന്നെ വിളിക്കുമോ, ഫോൺ വിളിക്കുമോ, നമുക്ക് ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അവർ ഫോൺ വിളിക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. അടുത്തത് ചുമർ പത്രിക തയ്യാറാക്കുക. ചുമർ പത്രിക തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർട്ട് വർക്കാണ്. ചുമർ പത്രിക എന്ന് പറഞ്ഞാൽ ചാർട്ടിൽ എഴുതി ഒട്ടിച്ച് എഴുതുകയോ ചിത്രങ്ങൾ ഒട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനമാണ് ചുമർ പത്രിക. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ചിത്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ചുമർ പത്രിക തയ്യാറാക്കുക. ഇപ്പൊ ടീച്ചർക്ക് ഇത് നിർബന്ധമായിട്ട് ചെയ്യാൻ പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, A4 ഷീറ്റിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച് അതുപോലെ തന്നെ സന്ദേശങ്ങളൊക്കെ എഴുതാം. അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങൾ വേണമെങ്കിൽ എഴുതാം. അതുപോലെ ചിത്രങ്ങളൊക്കെ വെട്ടി ഒട്ടിക്കാം. ഇനി നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അതിനു വേണ്ടി ചാർട്ട് പേപ്പർ വാങ്ങാൻ പറയുന്നില്ല, ചാർട്ട് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്തുകൊണ്ട് വരാമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിത്രങ്ങൾ കൊണ്ടുവന്നാലും ടീച്ചർ ഒട്ടിച്ച് ചുമർ പത്രിക ഉണ്ടാക്കായിരുന്നു. അപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ കിട്ടുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എഴുതാം, വൃത്തിയായിട്ട് എഴുതാം, ചിത്രങ്ങൾ ഒട്ടിക്കാം. ഏത് ചിത്രങ്ങളാണ് ഒട്ടിക്കണ്ടേ? ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രങ്ങൾ. ഓക്കെ, അടുത്തത് അന്നും ഇന്നും. പേജ് നമ്പർ 117 ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അതായത് മുൻകാലത്ത് കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത് എവിടെയായിരുന്നു? ആശാൻ പള്ളിക്കൂടത്തിൽ, അല്ലെങ്കിൽ ഗുരുകുല സംവിധാനത്തിൽ. ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ വീട്ടിൽ വെച്ചാണ് പഠനം തുടങ്ങിയിരുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ സ്കൂളുകളോ അതുപോലെ കെട്ടിടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗുരു എവിടെയാണോ താമസിക്കുന്നത് അവിടെ പോയി ഈ വിദ്യാർത്ഥികൾ താമസിക്കണം. വീട്ടിലെ പണികളെല്ലാം സഹായിക്കണം. കുട്ടികൾ കൂടി ചേർന്ന് വേണം ചെയ്യണം. വിറക് കൊണ്ടുവരിക, വെള്ളം കൊണ്ടുവരിക, പാചകത്തിന്, വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുക. ഇനി അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്, അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പരിപാലിക്കണം. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് അന്നത്തെ വിദ്യാർത്ഥികൾ ഗുരുകുല സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കാലത്ത് അങ്ങനെയല്ല, നമ്മൾ വിദ്യാലയങ്ങളിൽ പോയിട്ടാണ് പഠിക്കുന്നത് അല്ലേ. അപ്പം അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കാം. അന്ന് പനയോല ഉണക്കി മുറിച്ചെടുത്ത് എഴുതാൻ ഉപയോഗിച്ചിരുന്നു. പനയോല കണ്ടിട്ടുണ്ടോ? പനയോല നിങ്ങളുടെ മുത്തശ്ശനോ മുത്തശ്ശിയോടോ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പനയുടെ ഓല ചെറിയ ചെറിയ കെട്ടുകളാക്കി അതിൽ എഴുതിയിട്ടുണ്ടാവും. അതിൽ എഴുത്താണി ഉപയോഗിച്ചാണ് എഴുതിയിരുന്നത്. അതായത് മൂർച്ചയുള്ള ഒരു ആണി പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ടായിരുന്നു എഴുതിയിരുന്നത്. അപ്പൊ അതാണ് പനയോല ഉപയോഗിച്ച് എഴുതിയിരുന്നു. ഇന്ന് നമ്മൾ എന്തിനാണ് എഴുതുന്നത്? പേപ്പറിലാണ് അല്ലേ. പേപ്പറിലോ പേപ്പറിലാണ് നമ്മൾ, പേപ്പറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എഴുതാം, പേപ്പറാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കടലാസ്. പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പദമാണ്. അപ്പൊ നിങ്ങൾക്ക് കടലാസാണ് എഴുതാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, കടലാസാണ് എഴുതാൻ ഉപയോഗിക്കുന്നത്. പനയോലയിൽ എഴുത്താണി കൊണ്ടാണ് എഴുതിയിരുന്നത്. അന്ന് പനയോലയിൽ എഴുത്താണി കൊണ്ടാണ് എഴുതിയിരുന്നത്. ഇന്നോ
പേന ഉപയോഗിക്കുന്നു, എഴുതാൻ പേന ഉപയോഗിക്കുന്നു. അടുത്തത്, നിലത്ത് വിരിച്ച മണലിൽ കുട്ടികൾ എഴുത്തും വായനയും പഠിച്ചിരുന്നോ? അവർക്ക് ഇന്നത്തെ പോലെ മേശയോ കസേരയോ ഒന്നുമില്ല, അല്ലെങ്കിൽ ഡെസ്കും ബെഞ്ചോ ഒന്നുമില്ല. അപ്പോൾ അന്നത്തെ കുട്ടികൾ നിലത്ത് ആണ് എഴുതിയിരുന്നത്, ഇരുന്ന് പഠനം നടത്തിയിരുന്നത്. ഇന്നോ മേശയും കസേരയും ഉപയോഗിച്ചാണ് പഠനം നടത്തുന്നത്, എഴുത്തും വായനയും നടത്തുന്നത്. അടുത്തത്, ആശാന്റെ വീട്ടിലോ വീടിനോട് ചേർന്നോ ആയിരുന്നു കുടിപ്പള്ളിക്കൂടം? അപ്പൊ ആശാന്റെ വീടിന്റെ അടുത്തായിരിക്കും ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഷെഡ് പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു വീട് പോലെ പണിതിട്ടായിരുന്നു അവിടെയായിരുന്നു പഠനം നടത്തിയിരുന്നത്. ഇന്നോ വീടിന് അകലെയായിട്ടുള്ള വിദ്യാലയങ്ങളിലാണ് നമ്മൾ പഠനം നടത്തുന്നത്. വീടിന് കുറച്ച് അകലെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും വീട്ടിലുള്ള സ്കൂൾ അല്ലെങ്കിൽ വിദ്യാലയത്തിലാണ് പഠനം നടത്തുന്നത്. അങ്ങനെ എഴുതാം. അപ്പോൾ ഇത്രയും എഴുതി നമ്മൾ പൂർത്തിയാക്കുക, എന്നിട്ട് അയച്ചേക്കാം.